ആ ടിക്കറ്റ് എടുക്കാൻ കഴിയുണ്ടോ? ടിക്കറ്റ്, ഹലോ, ടിക്കറ്റ് എടുത്തോ. ആരാ ദേ ആ തലയിലെ മഞ്ഞ റിബൺ കെട്ടി കുട്ടിയില്ലേ അവിടെ? ഓ ഹലോ, നിങ്ങൾ ടിക്കറ്റ് എടുത്തോ. ആ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞേ. ഒരു ജനത ജംഗ്ഷൻ. അപ്പ അയാളോ ആരുടെ? ആ ടൈ കെട്ടിയ ആളുടെ. അയാൾ എന്റെ ആരുമല്ല. അയാളുടെ ടിക്കറ്റ് എന്താ ഞാൻ എടുക്കുന്നേ? ഒരു ജനത ജംഗ്ഷൻ. നീ എന്താടി പറഞ്ഞേ? ഞാൻ നിന്റെ ആരും അല്ലെന്നോ? എനിക്കിത് വേണമടി. എടി, വീട്ടിൽ ഒരു ചെറിയ കശവിശ ഉണ്ടായെന്ന് കരുതി നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? മിണ്ടിപ്പോരുത് ചേട്ടാ, എല്ലാം ഞാൻ സഹിക്കാം. പക്ഷെ എന്റെ സ്വന്തം ഭാര്യ എന്റെ മുഖത്ത് നോക്കി ഞാൻ ആരും അല്ല എന്ന് പറഞ്ഞ അത് മാത്രം ഞാൻ സഹിക്കില്ല. തമാശക്കാണെങ്കിൽ പോലും രണ്ട് ജനത ജംഗ്ഷൻ. എന്താ മോനെ പ്രശ്നം? ഒന്നുമില്ല മാവ, സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ഇവൾക്ക് ഒരു ഉമ്മ കൊടുക്കുന്ന പതിവുണ്ട്. അപ്പൊ ഇന്നത് കൊടുക്കാൻ സാധിച്ചില്ല. അതിന്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ. അല്ല, അതിപ്പോ ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ചത് മോശമല്ല. കമ്പ്യൂട്ടർ യുഗമല്ലേ, എം ടിയും വി ടിവി എല്ലാവരും കണ്ടോണ്ടിരിക്കല്ലേ. അതെ, പക്ഷേ എന്നല്ലേ ഇതൊക്കെ. ഇതൊന്നും ഒരു പ്രശ്നമല്ല മോൻ, ധൈര്യമായിട്ട് കൊടു, ചൂടോടെ അങ്ങോട്ട് കൊടു, പ്രശ്നം തീരട്ടെ. മായെ, തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. ആളറിയണം. ഇത് കളിയല്ല, വെറുതെ ഞങ്ങൾ കഞ്ചി പാറ്റിടല്ലേ. ഇവിടെ കണ്ട പ്രശ്നം അങ്ങോട്ട് നോക്കടാ, അകത്തോട്ട് ചെന്ന് നോക്കടാ, അകത്തോട്ട് ചെന്ന് നോക്കടാ മോനെ. മായ ചോറെടുക്കാൻ മറന്നെന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞ് മായ ഈ ഓഫീസിലേക്കാ വന്നേന്ന്. ബുദ്ധിമുട്ടായി കാണുമല്ലേ. ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല, ഇതിലൊക്കെ എനിക്ക് സന്തോഷല്ലേ ഉള്ളു. വരട്ടെ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാ, എത്രയും പെട്ടെന്ന് എന്റെ ജോലി ശരിയാക്കിക്കൊള്ളണം, ഇല്ലെങ്കിലോ രണ്ടെണ്ണം വീശുകൊണ്ട് വന്ന് മൊത്തം അടിച്ചു പൊളിക്കും ഞാൻ. രണ്ടുപേരും ബ്രാഞ്ച് ഓഫീസിൽ പോയി, ദേ ഈ ഫയലിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. അയ്യോ, ഞങ്ങൾ തന്നെ ബ്രാഞ്ച് ഓഫീസിൽ പോണോ? നോക്കാനുള്ള ഇവിടുത്തെ ഫയലുകൾ തന്നെ നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതോർത്ത് വിഷമിക്കണ്ട, ആ ഫയലുകളൊക്കെ ഇനി ആ കുട്ടി നോക്കിക്കോളും. നിങ്ങൾ കമ്പ്യൂട്ടർ എക്സ്പെർട്സ് അല്ലേ? അപ്പൊ നിങ്ങളെ തന്നെ ബ്രാഞ്ച് ഓഫീസിൽ വിട്ടിട്ട് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എടുക്കണമെന്ന് ഈ പച്ച സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി. ഈ വേഷത്തിൽ ഓഫീസിലേക്കാ? തമാശ വേണ്ട, എത്ര നാളെ ഞാൻ ദാസനോട് പറയുന്നു എന്റെ അപ്പനെ വന്ന് കാണണമെന്ന്. ദാസൻ അപ്പനെ ചെന്ന് കാണാത്തോണ്ട് ഏതോ ഒരു പണച്ചാക്കിന്റെ കൂടെ എന്നെ പറഞ്ഞുവിടാനുള്ള പുറപ്പാടാ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാന്ന് എന്നോട് ചോദിക്കാ. എത്രയും പെട്ടെന്ന് ചെന്ന് എന്റെ അപ്പന്റെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയണം, അത് മാത്രം മതി അപ്പന്. ഐ കാൻ്റ് അഫോർഡ് ടു ലൂസ് യു. എടാ ഉണ്ണി, ഞാൻ എന്ത് പറയാനാ? എനിക്ക് അവിടെ അപ്പന്റെ മുമ്പിൽ പോയി നിങ്ങളുടെ മോളെ ഇഷ്ടാ, കല്യാണം കഴിപ്പിച്ചു തരണം എന്നൊക്കെ പറയാനുള്ള ചങ്കൂറ്റമില്ലടാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? അവളുടെ വീട്ടിൽ പോയി അവളുടെ അപ്പനെ കാണണം, നിന്റെ കല്യാണ കാര്യം അയാളോട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ കാര്യം ഞാൻ ഏറ്റു. എടാ, ബ്രാഞ്ച് ഓഫീസിൽ പോയി ഡീറ്റെയിൽസ് എടുക്കാൻ സൂപ്രണ്ട് പറഞ്ഞപ്പം ഏതൊരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് മിനിമം 5 ദിവസം എടുക്കുന്ന കാര്യമാ ഈ ഉണ്ണി വെറും മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തേ. പിന്നെ അല്ലേ നിന്റെ ആനക്കാര്യം. ബേഷ്, ആൺകുട്ടികളായാൽ ഇങ്ങനെ വേണം, എനിക്കിഷ്ടമായി. ഒരു ചെക്കനുമായി ഇഷ്ടത്തിലാണെന്നും അവന് മാത്രമേ കെട്ടൂന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ അവൻ ഇത്രമാത്രം യോഗ്യനാണെന്ന് അവൾ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അയ്യോ, ഞാൻ വരണമല്ലോ. അതല്ലേ അതിന്റെ ശരി. എന്തൊക്കെ ആയാലും എന്റെ മകൾക്കുള്ള തന്റെ ഇടവും ഓപ്പണിംഗ് ഹാർട്ടും എന്റെ ഭാവി മരുമകനും ഉണ്ടല്ലോ. അയ്യോ അങ്കിളെ, അതല്ല ഞാൻ. ഒന്നും പറയണ്ട, എല്ലാം കൊണ്ടും നിങ്ങൾ തമ്മിലേ നല്ല ബെസ്റ്റ് ചേർച്ചയാ. ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. ഞാനൊരു തികഞ്ഞ ഗാന്ധിയനും ദൈവവിശ്വാസിയാ. ദൈവത്തിന് എന്നെ വലിയ വിശ്വാസമില്ലെങ്കിലും എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമാ. മോനും അങ്ങനെ തന്നെ ആകണം. പണ്ട് കുണ്ടറപ്പള്ളിയിലെ കുഞ്ഞു പ്രാർത്ഥനയ്ക്കിടയിൽ എനിക്കൊരു വെളിപാടുണ്ടായി. എന്റെ മകളെ കെട്ടുന്നവൻ ഒരു കോടീശ്വരപുത്രനായിരിക്കുമെന്ന്. ഇനി പറ, മോൻ ഏത് കുടുംബത്തിലെയാ? മോന്റെ അപ്പന്റെ പേരെന്താ? അപ്പന്റെ പേര് ഈ
കണ്ടോ കണ്ടോ, അപ്പനോടുള്ള ബഹുമാനം കൊണ്ട് പേര് പോലും പറയാൻ മടി. സാരമില്ല മോനെ, പേടിക്കാതെ പേര് പറഞ്ഞോ. അതല്ലങ്ങൾ, പേടിക്കാതെ തുറന്ന് പറ അപ്പന്റെ പേരെന്താ. ഐശ്വര്യമുള്ള പേര്, ബിസിനസ് ആയിരിക്കുമല്ലേ. അതെ അതെ, എന്റെ എക്സ്പോർട്സ് ഇല്ലേ, അവിടുത്തെ ഈപ്പച്ചനില്ലേ, ആ ഈപ്പച്ചന്റെ അപ്പച്ചനാ ഞാൻ. ഒന്നുകൂടെ പറഞ്ഞേ. അല്ല, ആ ഈപ്പച്ചനാ എന്റെ അപ്പച്ചൻ. അപ്പൊ അപ്പൻ കോടീശ്വരനായിരിക്കും അല്ലേ. അതെ അതെ. ആ മറിയേ, ഇനി ഒന്നും ആലോചിക്കാനില്ല, വേഗം പുറപ്പെടാം. ഇപ്പൊ തന്നെ നമുക്ക് പോയി ഈപ്പച്ചനെ കണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം. അതാ അതിന്റെ ഒരു രീതി അല്ലയോ ദാസ. എന്താ കൈവിട്ടു പോടാ, എല്ലാം കൈവിട്ടു പോയി. നിന്റെ പ്രേമവും പൊളിയും, നമ്മുടെ ജോലി തൊലയും. അയ്യോ, നീ എന്തേ പറയുന്നേ. ആ വക്കച്ചിന്റെ അടുത്ത് നിനക്ക് വേണ്ടി കാര്യം സംസാരിക്കാൻ പോയപ്പം ആനയുടെ കാമുകം ഞാനാന്ന് അയാള് തെറ്റിദ്ധരിച്ചു. അപ്പനാരാന്ന് അയാള് ചോദിച്ചപ്പം ഞാൻ ഈപ്പച്ചനാണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയടാ. എന്റെ അമ്മ എന്നെ ഒന്ന് കൊല്ല്, കൊല്ലാനായത് അങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് മുതലാളിയൊക്കെ എന്നെ സംസാരിക്കാൻ. ഇനി മുതലാളിയുടെ കാല് പിടിച്ചാലേ രക്ഷയുള്ളൂ. മുതലാളി, മുതലാളി, ഈ മാസത്തെ ക്യാഷ് ഫ്ലോ വെച്ച് നോക്കുമ്പോൾ മിസ്റ്റർ ഉണ്ണി ആൻഡ് ദാസ് കമ്പനി ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റിലാണ്. ബട്ട് ഈവൻ ദോ, അയ്യോ മുതലാളി, ഞങ്ങളുടെ സിറ്റുവേഷൻ അതിലും ടൈറ്റ് ആണ്. ഒരു ആപ്പിൾ ചാടിയപ്പോ ഞാൻ അറിയാതെ സാർ എന്റെ അച്ഛനാന്ന് പറഞ്ഞു പോയി. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്. വിവാഹം കഴിക്കാത്ത ഞാൻ ഒരു അപ്പനാണെന്ന് അറിയുമ്പോ ഈ ലോകം എങ്ങനെ ഞെട്ടുമെന്ന് എനിക്ക് ഊഹിക്കാനേ കഴിയുന്നില്ല. ഈവൻ ദോ അതല്ല, ഒരാൾ ഇപ്പൊ ഇങ്ങോട്ട് വരും, അത് വരുമ്പോ മനസ്സിലാവും. അതുകൊണ്ട് മുതലാളി കുറച്ചു നേരം ഇവന്റെ അപ്പനായിട്ട് ഒന്ന് അഭിനയിക്കണം. സാധ്യമല്ല, സാധ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ സീറ്റ് പോലും ജോലി ചെയ്യൂ. മുതലാളി പ്ലീസ്, ഒരു തവണ ഒന്ന് അപ്പനായിട്ട് പറ്റുമോ. പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. അയ്യോ പറ്റും, പറ്റും, പറ്റും. സോപ്പിടരുത്, പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. പ്ലീസ് ഗോ. ഇവിടെ ഇവിടെ ഇവിടെ. സാർ ഇവന്റെ അപ്പനായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ ഒരു ബെൽറ്റ് ബോംബ് കിട്ടി ഞാൻ ഇവിടെ വന്ന് കുനിഞ്ഞ ഒരു ഷെയ്ക്ക് ഹാൻഡ് തരും. വെരി ഗുഡ്. ആരാ വരുന്നെന്ന് അറിയില്ലോ. അപ്പനായിട്ട് അഭിനയിക്കുക എന്നെ, അപ്പനെങ്കി അപ്പൻ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം. യെസ് കം ഇൻ. വാ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. മേ ഐ കം ഇൻ പ്ലീസ്. ആരാ, മനസ്സിലായല്ലോ. ഞാൻ ഭാവി മരുമോളുടെ അപ്പച്ചൻ വക്കച്ചൻ. ഇതെന്റെ സ്വന്തം ഭാര്യ മറിയാമ്മ. എന്താ അപ്പോ മോൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ. ഇല്ല പറഞ്ഞിട്ടില്ല. എങ്കിൽ ഞാൻ തന്നെ പറയാം, ഈപ്പച്ചന്റെ മോനും എന്റെ മോളും തമ്മിൽ നല്ല ബെസ്റ്റ് ചേർച്ചയാ. ചേർച്ചയോ, എന്ത് ചേർച്ച? തമാശ കള ഈപ്പച്ച. ഈപ്പച്ചന്റെ മോനെ കൊണ്ട് ഞങ്ങളുടെ മോളെ കെട്ടിക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സമ്മതാ. ഓഹാ, അതാണോ കാര്യം. മനസ്സിലായി മനസ്സിലായി, ഇപ്പം മനസ്സിലായി. എങ്കിൽ പിന്നെ സ്വത്തുക്കളുടെ കാര്യക്കൊന്ന് പറയൂ, എനിക്ക് കേൾക്കാൻ തുടക്കമായി. ഓ, അത്രയ്ക്ക് അധികമൊന്നും ഇല്ല. ഒരു 2000 ഏക്കർ ചെമ്മീൻ കെട്ട്, അത്രേ സ്ഥിരമായിട്ടുള്ളൂ. ഓ, 2000 ഏക്കർ ചെമ്മീൻ കെട്ടോ? നമ്മുടെ പടിഞ്ഞാറ് അറബിക്കടലില്ലേ, അതിന്റെ അവിടുത്തെ ഒരു 16 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി. ഓ, 16 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ വളരെ അടുത്താണല്ലോ. ബോട്ടിൽ പോവല്ലേ? അല്ല, ഇപ്പൊ പോയാൽ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? പിന്നെ കാണാൻ പറ്റുമല്ലോ. എന്നാലേ ആധാരം കൂടി എടുത്തു. ആധാരം ഇവിടെ തന്നെ ഉണ്ട്. ഒന്ന് ഒത്തു നോക്കാലോ, കടകളില്ലാന്ന് ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടണ്ടേ? ഇപ്പൊ ബോധ്യപ്പെടുത്തി തരാം. പെങ്ങളെ, അല്പം നേരത്തേക്കൊന്ന് ക്യാബിന് പുറത്തേക്ക് ഇരിക്കുവോ. ഞാൻ എന്റെ സ്വത്ത് വിവരങ്ങൾ ഒന്ന് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. ഒന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മറിയപ്പോ ചിലപ്പോൾ സ്വത്ത് വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതിന് മുൻപായിട്ട് ചെറിയൊരു തയ്യാറെടുപ്പ് വേണമല്ലോ. വേണം വേണം, ബന്ധുറപ്പിക്കാൻ പോവല്ലേ. ഒളിഞ്ഞെന്ന് കല്യാണക്കാരൻ കേട്ട് രസിക്കല്ലേ. മോന്റെ അപ്പച്ചൻ ആള് എന്തൊരു നല്ല മനുഷ്യനാ. കണ്ടപ്പോ തന്നെ വക്കച്ചന് വലിയ സ്നേഹമായി. ചെമ്മീൻ കെട്ട് മാത്രമല്ല, വണ്ടി ഫാക്ടറി ഉണ്ട്. ഇതാണ് സ്വത്ത്. കൊച്ചിലെ മുതല് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാ. സമാധാന പ്രിയനാ. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാട്ടിക്കൊടുക്കുന്ന പ്രകൃത. ഇനി എന്തെങ്കിലും അറിയണോ? ഗാന്ധിയെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ 1000 നാവാ. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടേ. അല്ല അപ്പൊ നമ്മുടെ
നല്ല മനുഷ്യൻ, നല്ല ആരോഗ്യം, ഗാന്ധിയൻ, വടിയില്ലാതെയല്ലേ അടിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലും ഇതുപോലെയൊക്കെ നടന്നു. നല്ല മനുഷ്യൻ, ഗാന്ധിയൻ, വടിയില്ലാതെയല്ലേ അടിച്ചത്. നിങ്ങൾ എന്തായി പറയുന്നേ? നിന്നെയൊക്കെ തലേക്ക് എത്തിക്കൊണ്ട് നടക്കുന്ന എന്നെ വേണം തല്ലാൻ. ഇന്ന് കൊല്ലും നാളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ എന്തായി? കേളിക്ക് വേണ്ടി ഞാൻ നോക്കി വെച്ചിരുന്ന ബീച്ച് ഹൗസ് കയ്യിലായി. ഇത് പണ്ടാനാട്ട് പറഞ്ഞ പോലായല്ലോ, തൂണും ചാരി നിന്നും പെയിറ്റ് കൊണ്ടുപോയെന്ന്. മണ്ണും ചാരി നിന്നും പെണ്ണും കൊണ്ടുപോയിന്നല്ലേ സാർ? ആ അങ്ങനെയും പറയാം. എന്റെ കാര്യത്തില് കേളിക്ക് ഈയിടെയായിട്ട് എന്നെ ഒരു വിലയില്ല. അവളുടെ നോട്ടത്തിൽ ഞാൻ വെറും ഒരു മണക്കൂസനാ. ഈ വെളുത്തുയോന്ന ശരീരവും ഈ പൊക്കവും പാറപ്പുറത്ത് ചിരട്ടിട്ടൊരയ്ക്കുന്ന ശബ്ദം ഒക്കെ ഉള്ളൂ. ബീച്ച് ഹൗസ് ഈപ്പച്ചന്റെ കയ്യിലായ പിന്നെ എനിക്ക് പുല്ലു വിലയാ. ഇതിനൊക്കെ കാരണം ഈപ്പച്ച മാത്രമായിരിക്കില്ല, വേറാരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട്. അറ്റ കൈക്ക് പ്രയോഗിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടെടുത്ത് പ്രയോഗിച്ചോ. എങ്ങനെ ഈപ്പച്ചനെ തട്ടണം. കേളി എന്നെ വിട്ടു പോകരുത്.